അവർ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷിഹാബ് തങ്ങളുടെ അഞ്ചാമത്തെ വല്യപ്പയാണ്. ആറാമത്തെ വല്യപ്പ വന്നു അലിയുൽ ഹദ്റമി, അഞ്ചാമത്തെ വല്യപ്പ അറക്കലിന് വിവാഹം ചെയ്തു. അറക്കലിന്റെ ബന്ധം ചേരമാൻ പെരുമാളോടാണ്, ശ്രദ്ധിക്കുക. അപ്പൊ ചേരമാൻ പെരുമാൾ ആരാ? സഹാബിയാണ്. ചന്ദ്രൻ പിളർന്നു നിൽക്കുന്നവരെ കണ്ടിട്ട് പോയിട്ട് വീട്ടിൽ തപസ് ചെയ്തു. അതിനുശേഷം ബഹുമാനപ്പെട്ടവര് മക്കത്തേക്ക് പോയി, ഇഞ്ചി ചാക്കിൽ കെട്ടി റസൂലിന്റെ അടുത്തേക്ക് സഹാബിയാകാൻ പോയ ആളാണ് ചേരമാൻ പെരുമാൾ. അവരുടെ പെങ്ങളാണ് ശ്രീദേവി. അവർ പിന്നെ ഫാത്തിമ എന്ന പേര് സ്വീകരിച്ചു, താബിഇയത്തായി. അവരുടെ സന്താന പരമ്പരകളിലുള്ള ഖദീജ എന്ന മഹദിയെ ബഹുമാനപ്പെട്ട അലിയുൽ ഹദ്റമി റളിയല്ലാഹു അൻഹു ശിഹാബുദ്ദീൻ അവരുടെ മകൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷിഹാബ് തങ്ങളുടെയും അനുജന്മാരുടെയും അഞ്ചാമത്തെ വല്യപ്പയായ ബഹുമാനപ്പെട്ട ഹുസൈൻ ഷിഹാബുദ്ദീൻ അറ്റകുറ്റപ്പറ്റങ്ങൾ വിവാഹം ചെയ്തു. പക്ഷേ ബഹുമാനപ്പെട്ടവർ അറക്കൻ രാജകുടുംബത്തിൽ മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു അത്. ബഹുമാനപ്പെട്ടവർക്ക് ഭാര്യയുടെ വീട്ടിൽ അങ്ങനെ താമസിക്കുക എന്നുള്ളത് ധീരന്മാരായ അവർക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ടാണ് വളപട്ടണത്തിന് അവർ അറക്കൽ വിവാഹം ചെയ്തു. പിന്നെ അവരിവിടെ ഇവിടെ വന്ന് താമസിച്ചു. നാം കമ്മത്തിലയിലാണ് നിന്ന് വീട്, കോഴിക്കോട് കമ്മത്തിലയിൽ നിന്നത് ഒരു സ്ഥലമുണ്ട്, അവിടെയായിരുന്നു വീട് എന്ന് പ്രധാനപ്പെട്ടവരുടെ അഭിപ്രായം. ഹുസൈൻ ഹുസൈൻ മുല്ലക്കോയത്തങ്ങൾ ഷിഹാബുദ്ദീൻ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷിഹാബ് തങ്ങളുടെ അഞ്ചാമത്തെ വല്യപ്പ, അഞ്ചാമത്തെ വല്യപ്പ ഹുസൈൻ മുല്ലക്കോയത്തങ്ങൾ ഷിഹാബുദ്ദീൻ കോഴിക്കോടാണ് ബഹുമാനപ്പെട്ടത്. ഞാൻ വിശദീകരിക്കുന്നില്ല. വലിയ മഹാനായിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് ഒരുപാട് വലിയ, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് തൊലിയക്കത്തുകളുള്ള ആളായിരുന്നു. ഒരുപാട് മുരീദന്മാർ സദാ ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളായിരുന്നു അദ്ദേഹം. ബഹുമാനപ്പെട്ടവർക്ക് ഏഴ് മക്കളുണ്ട്. ആ ഏഴ് മക്കളിൽ പരമ്പര നിലനിന്നിട്ടുള്ള പാണക്കാട് കുടുംബത്തിൻ്റെ പരമ്പരയുടെ പിതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് മഹദാർ തങ്ങൾ ഷിഹാബുദ്ദീൻ 1285 വഫാത്തായി. ജന്മവർഷം കൃത്യമായി കിട്ടുന്നില്ല. 1285 വഫാത്തായ അസ്സയ്യിദ് മഹലാർ തങ്ങൾ ഷിഹാബുദ്ദീൻ ഖാദിരി തുരീഖത്തിൻ്റെ ഷെയ്ഖായിരുന്നു. ബഹുമാനപ്പെട്ടവർ മലപ്പുറത്ത് നിന്ന് വിവാഹം ചെയ്തു. അങ്ങനെ മലപ്പുറത്ത് താമസമാക്കി. ഇപ്പോൾ മലപ്പുറത്തെ വലിയ യാഥാർത്ഥ്യങ്ങൾ മലപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട് ബഹുമാനപ്പെട്ട മഹലാർ തങ്ങൾ. മനസ്സിലായില്ലേ പറഞ്ഞത്? അലിയിൽ ഹദ്റമി റളിയല്ലാഹുവിന് കോഴിക്കോട് വന്ന് വളപട്ടണത്ത് പോയി. പിന്നെ അവരുടെ മകൻ ഹുസൈൻ മുല്ലക്കോയത്തങ്ങൾ പിന്നെ അറക്കലിന് വിവാഹം ചെയ്തു. അതിനുശേഷം കോഴിക്കോട്ട് താമസമാക്കി. അവരുടെ മകൻ മുഹല്ലാർ തങ്ങൾ മലപ്പുറത്ത് വിവാഹം ചെയ്തു, മലപ്പുറത്ത് താമസമാക്കി. അതാണ് മുഹല്ലാർ തങ്ങൾ, അതായത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങളുടെ നാലാമത്തെ ഷിഹാബി കുടുംബത്തിന്, ശ്രദ്ധിക്കണില്ലേ പറഞ്ഞത്, നാലാമത്തെ വല്യപ്പ മുഹല്ലാർ തങ്ങൾ. വലിയ മഹാനായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ. ഞാൻ വിശദീകരിക്കുന്നില്ല, വലിയ മഹാന്മാരവരൊക്കെ. അദ്ദേഹത്തിൻ്റെ മകനാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ ഷിഹാബുദ്ദീൻ ആണ് ആദ്യമായി പാണക്കാട്ടെത്തി. മഹലാർ തങ്ങളുടെ മകൻ. ഇതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ, ശ്രദ്ധിക്കണേ, മഹലാർ തങ്ങളുടെ മഹലാർ തങ്ങൾ താമസിച്ചിരുന്ന മലപ്പുറത്താണ്. മലപ്പുറം നിന്ന് പാണക്കാട്ടെത്തി ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ, അതായത് മഹലാർ തങ്ങളുടെ മകൻ. ഇതിൻ്റെ പിന്നിൽ ശ്രദ്ധിക്കണേ, അലിയിൽ ഹദ്റമി റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ ഹുസൈൻ മുല്ലക്കോയത്തങ്ങൾ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മകൻ സയ്യിദ് മുഹല്ലാർ തങ്ങൾ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മകനാണ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ. ഹുസൈൻ ആറ്റക്കോയത്തങ്ങളും മുഹല്ലാർ തങ്ങളും മലപ്പുറത്താണ് താമസിച്ചിരുന്നത്. ആദ്യമായി പാണക്കാട്ട് വരുന്ന സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങളാണ്. അതിന് പിന്നിൽ വേറൊരു കഥയുണ്ട്. ആ കഥ ഞാൻ ലേശമൊന്ന് വായിക്കാം. ഈ കാലഘട്ടത്തിൻ്റെ വലിയ ഫഖീഹും വലിയ ആബിദും ആയിരുന്ന കെ സദഖത്തുള്ള മുസ്ലിയാർ തൻ്റെ ശിഷ്യന്മാർക്ക് ദർസിൽ വിശദീകരിച്ചു കൊടുത്ത ഒരു ചരിത്രരേഖ. ഇന്നലെ കൂടി നജീബ് മൗലവി വിളിച്ചിട്ട് ഒന്നും കൂടി അതൊന്ന് ഒന്ന് ഉറപ്പിച്ചു എന്നിട്ട് അവിടെ പറയുന്നത്. ഒരു ചരിത്രരേഖ വായിക്കാമെന്ന് ശ്രദ്ധിക്കുക. അതായത് പലർക്കും വിവരമില്ലാത്ത, ഞാനിത് തിരഞ്ഞിട്ട് കുറേ നടന്നു, ഈ ചരിത്രരേഖ പലർക്കും അറിയൂല, അവസാനം ഇത് തേടി പിടിച്ചത്, ഇങ്ങനെ ഒരു 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 ഇങ്ങനെ വാക്കുകൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ചരിത്രരേഖ ബഹുമാനപ്പെട്ട
KKS Sadakatulam Sriyar, Tandanda Shishan Mark Parayagayim, Prajaripikan Anivadam Kodukkukayim, Cheythathinte Adisthanathil, Addehathinte Shishanaya Najib Maulaviye, Veendum Innale Vilichu Urappicha, Charitram Ustad Vannirayan Sheikhuna, KKS Sadakatulam Sriyarude, Vishadheekaranathodu Koodiyanu, Ee Charitram Parayunnathu, Athavayathu Mohanlal Thangal, Malappurathayirunnu, Avare Panakkad Varanulla Karanam, Oru Divasam, Panakkad, Chalil Nayar Tharavattil, Oru Athyahidam. നേരം പുലർന്നപ്പോൾ എല്ലാവരും മരിച്ചതുപോലെ കിടക്കുന്നു. അന്നത്തെ പ്രമുഖ വൈദ്യന്മാരെത്തിയെങ്കിലും പ്രതിവിധിയില്ലായിരുന്നു. ഒടുവിൽ അവർ മുഹല്ലാർ തങ്ങളെ കണ്ട് കാര്യം പറഞ്ഞു. മുഹല്ലാർ തങ്ങൾ ദർസിൽ വിദ്യാർത്ഥിയായിരുന്ന തൻ്റെ മകൻ ഹുസൈൻ ആറ്റപ്പോയ തങ്ങളുടെ കയ്യിൽ ഒരു വടി കൊടുത്തു വിട്ടു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. മുഹല്ലാർ തങ്ങളോട് പോയിട്ട് ഇവരും ചാലിൽ നായർ തറവാട്ടുകാര് നേരം വെളുത്തപ്പോൾ ആർക്കും എണീക്കാൻ വയ്യ, എല്ലാവരും മിണ്ടാതെ മരിച്ചതുപോലെ കിടക്കുക. പല വൈദ്യന്മാർ പരിശോധിച്ചിട്ട് ഒരു രക്ഷയുണ്ടായില്ല. അവസാനം മുഹല്ലാർ തങ്ങളെ ആളുകൾ പോയി കണ്ടു. മുഹല്ലാർ തങ്ങൾ പാപ്പ തൻ്റെ മകൻ ദർസിൽ വിദ്യാർത്ഥിയായിരുന്ന ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ കയ്യിൽ ഒരു വടി കൊടുത്തു വിട്ടു. പാണക്കാട്ടെ ചാലിൽ തറവാട്ടിൽ ബോധമറ്റി കിടക്കുന്നവരെ ഓരോ അടി കൊടുത്തു ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ. എല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ചാലിൽ തറവാട്ടുകാർ ഇസ്ലാം സ്വീകരിക്കുകയും, നായർ തറവാടായിരുന്നു, ഇസ്ലാം സ്വീകരിക്കുകയും തങ്ങളെ താണക്കാട്ട് താമസിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. മനമില്ലാ മനസ്സോടെ അവിടുത്തെ മുസ്ലിമീങ്ങളുടെയും മുസ്ലിമീങ്ങളായി പുതുമുസ്ലിമീങ്ങളുടെയും നിർബന്ധ പ്രകാരം ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ ബാപ്പയുടെ തറവാട്, മുഹല്ലാർ തങ്ങളെ തറവാട് മലപ്പുറത്താണ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ ആദ്യമായി ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ വിസമ്മതിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉസ്താദായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരുടെ നിർബന്ധമനുസരിച്ച് കാണക്കാട്ടേക്ക് പോകാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ചാലിൽ തറവാട്ടുകാർ അന്ന് നിർമ്മിച്ച് നൽകിയതാണ് പഴയ മാളിയക്കൽ തറവാട്, പാണക്കാട്ടെ പി എം എസ് എൻ. അതാണ് പഴയ മാളിയക്കൽ തറവാട്, അതാണ് പഴയ മാളിയക്കൽ സയ്യിദ് എന്നാണ് പി എം എസ് എ പൂക്കോയത്തങ്ങളുടെ അസിലാണ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ എന്നതാണ്. പഴയ മാളിയക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയത്തങ്ങൾ, ഇതാണ് അതാണ് അവരുടെ വല്ലിപ്പ. ഇവരുടെ വല്ലിപ്പ ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ പാണക്കാട് വരാനുള്ള അസില് കാരണം ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ് ഞാനിവിടെ വായിച്ചത്. ഹുസൈൻ ആറ്റക്കോയത്തങ്ങളെ കുറിച്ച് ഇനിയും ദേശം പറയേണ്ടതുണ്ട്. ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ വലിയ മഹാനായിരുന്നു. അദ്ദേഹം വലിയ സ്വാതന്ത്ര്യ സമരസേനായി. അതായത് കേവലം ഇവരെ ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ദീനി തെർബിയത്ത് മാത്രം ചെയ്യല്ല, അത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കൂടി ഇസ്ലാഹുന്നിയാവൽ ആഹ്ര, ദുന്യവിയും ഉഹ്രവിയുമായ സകല കാര്യങ്ങളിലും ഇവരുടെ ഇസ്ലാഹ് അതാത് കാലഘട്ടങ്ങളിൽ നാട്ടിൽ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പാണക്കാട്ട് ആദ്യമായി വന്നത് ഹുസൈൻ ആറ്റക്കോയത്തങ്ങളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കബർ വെല്ലൂരാണ്, ബാക്കയാത്തിൻ്റെ മുന്നിലാണ്. അതിൻ്റെ മുന്നിലുള്ള ചരിത്രമാണ് ഇവിടെ വായിക്കുന്നത്. ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ ചരിത്രത്തിൽ ഇത് കാണുന്നുണ്ട്. ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ, ഞാനിങ്ങനെ ഓടിച്ച ചരിത്രരേഖ അങ്ങനെ തന്നെ എൻ്റെ വക കൂട്ടാതെ പറയാം, ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ മാപ്പിള ആക്ടിൻ്റെ പേരിൽ നൂറുകണക്കിന് മാപ്പിളമാരെ നാടുകടത്തുകയും കൂട്ടപ്പിഴ ചുമത്തുകയും ചെയ്ത ബ്രിട്ടീഷ് കാബാലികർ മുസ്ലിങ്ങളുടെ സാമ്പത്തിക കെട്ടുറപ്പും സംഘടനാശേഷിയും തകർത്തു. മുസ്ലിം സമുദായത്തിൻ്റെ പരിതാപകരമായ ഈ അവസ്ഥയിൽ ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ ദുഃഖിച്ചു. ഇതിനിടവരെത്തിയ ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാ സമരം ചെയ്യാൻ തങ്ങൾ ഫത്വ ഇറക്കുകയും ചെയ്തു. വലിയ മഹാനായിരുന്നു ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ. ശ്രദ്ധിക്കുക, ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ 80 മഹലിൻ്റെ കളിയായിരുന്നു ബ്രിട്ടീഷുകാർ നാട് കടത്തുന്ന സമയത്ത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, 80 മഹൽ എന്ന് പറഞ്ഞാൽ എന്താ, അന്ന് 25-30 കിലോമീറ്റർ കൂടുമ്പോഴാണ് ഒരു പള്ളി. 80 മഹലിൻ്റെ കാളി നിന്നാൽ ഒരു കേരളത്തിൻ്റെ കാളിയാണ്. അതായത് ഈ കാലിസ്ഥാനം ഇന്ന് തുടങ്ങിയതല്ല, ഇത് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഇവർ തൽക്കാലം അങ്ങോട്ട് മുണ്ടിട്ട് തലേ കെട്ടിയപ്പോൾ കാളിയാക്കിയതല്ല, ഇതിനൊരു പാരമ്പര്യമുണ്ട്. അന്ന് ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ നാട് കടത്തുന്ന കാലത്ത് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ 80 മഹലിൻ്റെ കാളിയാണ്. ഒരു മഹൽ എന്ന് പറഞ്ഞാൽ 25-30 കിലോമീറ്റർ ഉണ്ടാവും ഒരു പള്ളി. അങ്ങനത്തെ 80 മഹൽ എന്ന് പറഞ്ഞാൽ ഏകദേശം അത് ഇന്നൊരു കൊച്ചു കേരളത്തോളം വരും. അത്തരം പള്ളികളുടെ മഹല്ലുകളുടെ കാളിയായിരുന്നു ആര്, ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ബാപ്പ, പൂക്കോയത്തങ്ങളുടെ ബാപ്പ, കോയഞ്ഞിക്കോയത്തങ്ങളുടെയും ബാപ്പ, ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ. അതായത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മൂന്നാമത്തെ വല്ലിപ്പ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ബാപ്പ,